ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ, ബഹുമാന്യനായ ഇബ്രാഹിം കുഞ്ഞ്, ബഹുമാന്യനായ ശ്രീമൻ ജഗദീഷ് ജയശങ്കർജി, ശ്രീമാൻ റഫീഖ്, ഇവിടെ വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വലിയ ഒരു വർത്തമാനമൊന്നും പറയാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ സന്തോഷപ്രദമായ ഒരു ചടങ്ങിലാണ് നമ്മൾ സംബന്ധിക്കുന്നത്. ഈ 1000 വഴിത്തിരിവുകൾ എന്ന ഈ കോഫി ടേബിൾ ബുക്ക്, അതിൻ്റെ പ്രകാശനം നടക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള 2-3 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇബ്രാഹിം കുഞ്ഞ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എനിക്കൊരു 10-40 കൊല്ലമായിട്ട് നല്ല പരിചയമുള്ളൊരു പൊതുപ്രവർത്തകനാണ്. എറണാകുളം ജില്ലയിലോ അല്ലെങ്കിൽ മധ്യ കേരളത്തിലോ ലീഗിനങ്ങനെ വലിയ സംവിധാനമോ അല്ലെങ്കിൽ അറിയപ്പെടുന്നൊരു വലിയ നേതൃത്വ നിരയോ ഒക്കെ പണ്ട് ഹംസക്കുഞ്ഞും മറ്റവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഒഴിച്ചു നിർത്തിയാൽ വലിയ കാര്യമായ അങ്ങനെയുള്ള ലീഡർഷിപ്പ് അധികം കുറവാണ്. പക്ഷേ ലീഗിൽ വളരെ പ്രഗത്ഭരായ പ്രാസംഗികരുണ്ട്. ഇപ്പോൾ സമദാനിയാണെങ്കിലും നമ്മുടെ അഹമ്മദ് കബീറൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ ഒരുപാട് വലിയ പ്രാസംഗികർ, ജനങ്ങളെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് കിടപിടിക്കാൻ കഴിയുന്ന വളരെ പ്രഗത്ഭരായ ഒരുപാട് പ്രാസംഗികർ ലീഗിലുണ്ട്. ഞാൻ ഈ ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് സംസാരിക്കുന്ന ഈ ഒരു യോഗങ്ങളിലും കാര്യമായിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഇതൊരു സംഭവമാണ്. ഈ പുള്ളി ചിലപ്പോൾ ഈ പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ സ്കൂളിൽ പഠിച്ചുകൊണ്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. കാരണം ചില ദുർഘടമായ ഘട്ടങ്ങളുണ്ടായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ. കുഞ്ഞാലിക്കുട്ടി സാഹിബിനും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞിനും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തേക്ക് കടിച്ച് കീറേണ്ട ആളുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്കതിന് പറ്റിയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇത് എന്തൊരു സംഭവം പുള്ളിക്കുണ്ട്. അത് എനിക്ക് തോന്നുന്ന ഈ ടേബിൾ എന്താ പറയുക, പിന്നെ കോഫി ടേബിൾ ബുക്കിന് വരെ നമ്മളെന്തെങ്കിലും എഴുതേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു. കാരണം ഈ പുള്ളി എങ്ങനെയാണ് ജയിക്കുന്നത്? കളമശ്ശേരി നിന്ന് ജമ്മത്ത് ലീഗ് ജയിക്കില്ല. ഇതിപ്പോൾ അവിടെ പോയി എനിക്ക് തോന്നുന്നു ബി ജെ പി കാരുടെ വോട്ട് പറയും പുള്ളി കൊണ്ടുപോകാറുണ്ടെന്നാണ്. കാരണം അതിനുള്ള എല്ലാ പണിയും, ഇപ്പോൾ ഞാൻ എന്നോട് അവിടെ ഒരു അമ്പല കമ്മിറ്റിക്കാർ പറഞ്ഞു, ഇങ്ങനെ ദേവസ്വം ബോർഡുകാരനെ കണ്ടിട്ട് മതിൽ പണിയാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. ഞാൻ ചോദിച്ചു എന്താ, അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാണാൻ എന്താ ആവശ്യത്തിന് പോയതാ? അപ്പോൾ അവർക്ക് പിന്നെ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെന്നൊരു മോഹം. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ ലീഗുകാരനെങ്ങനെ വോട്ട് ചെയ്യാം? ഇതൊരു പണിയാണ്, കലാപരിപാടിയാണ് പുള്ളിയുടെ. അപ്പോൾ ഇത് കൊച്ചിയിലാണെങ്കിലും അങ്ങനെയായിരുന്നു. കൊച്ചിയിൽ മറ്റേ അഗ്രഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അഗ്രഹാരങ്ങളൊക്കെ അവിടെ വന്ന് കർണന്മാരുടെ ബോഡി എടുക്കുമ്പോൾ മക്കളെ കൂടി ഇരിക്കുമ്പോൾ മക്കൾ പോയാലും പുള്ളി പോകാറില്ല. അപ്പോൾ എന്തോ ഒരു സംഭവം എനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ചൊരു റിസർച്ച് നമ്മുടെ ഈ ഇബ്രാഹിം കുഞ്ഞിനെ കുറിച്ചുള്ള ഒരു റിസർച്ച് എനിക്ക് തോന്നുന്നു. പുതിയ തലമുറയിലെ രാഷ്ട്രീയ വിദ്യാർത്ഥി ഞാൻ പലപ്പോഴും നോക്കാറുണ്ട്, ഈ പുള്ളി ജയിക്കുന്ന ടെക്നിക്കൊന്ന് കണ്ടുപിടിച്ചാൽ എങ്ങനെയെങ്കിലും നിയമസഭയുടെ അടുത്ത് പോവാം. അങ്ങനെ അപ്പോൾ ഈ പുസ്തകം അദ്യം എഴുതിയതാണല്ലോ. എനിക്ക് തോന്നുന്ന വലിയ ആളുകൾ, ഇപ്പോൾ ജയശങ്കർജിയുടെ ഒക്കെ സഹായത്തോടെ പുതിയ ചെറുപ്പക്കാരെങ്കിലും രംഗത്തിറക്കി ഇങ്ങനെ ഒരു റിസർച്ചാക്കി പിടിക്കണം എന്നൊരു ഐഡിയ എൻ്റെ മനസ്സിൽ നേരത്തെ തോന്നിയിരുന്നതൊരു സംഭവമാണ്. ആ സംഭവം എനിക്ക് തോന്നുന്നു വരും കാലത്തിൽ ആരെങ്കിലുമൊക്കെ എഴുതി പുറത്തു കൊണ്ടുവരും. കാരണം ലീഗിന് ഇവിടെ ഒരു വലിയ, ഇപ്പോൾ തങ്ങളൊക്കെ പറയുമ്പോൾ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ ഉടമകളായി കാണുന്നവരാണ്. ഇപ്പോൾ ഇവിടെ ലീഗിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയ എന്താ സൗമ്യമായ ഒരു മുഖം, വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ ഈ ബുക്ക് തന്നെ പുള്ളി ആത്മാർത്ഥത എഴുതാത്തതന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു, അത് തന്നെ വലിയ സൂത്രപ്പണിയല്ലേ? അത്ര ഭയങ്കര സംഭവമാണ്. അപ്പോൾ ആ സംഭവത്തിന് വേറെ ആരെങ്കിലും എഴുതുന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.